പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എസ് എസ് സി അറബിക് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതിനു മുമ്പ് രണ്ട് എപ്പിസോഡുകൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കണ്ടുനോക്കുക. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇപ്പോൾ മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ, വളരെ എളുപ്പമുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും അവയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഡോണായി വരുന്ന ചോദ്യങ്ങളുമാണ് ഈ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവ പരസ്പര പലതവണ ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങളും പഠിക്കാൻ എളുപ്പമുള്ള കുറേ വൺ വേർഡ് ചോദ്യങ്ങളും മാത്രമാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സിൽ ബിൽ മുനാസിബ്. എന്താണ് സിൽ ബിൽ മുനാസിബ്? മാച്ച് ദ ഫോളോയിങ് ആണ്, അല്ലെങ്കിൽ മാച്ച് ചെയ്യുക, അനുയോജ്യമായത് മാച്ച് ചെയ്യുക. ഇവിടെ മഅറൂഫ് റുസാഫി, അലി അഹമ്മദ് ബാക്കസീർ, എ പി ജെ അബ്ദുൽ കലാം, അൽ മൗലവി അബ്ദുൽ ഖാദർ വക്കമി, നാല് കാത്തിബുകളാണ്, എഴുത്തുകാർ. അവരുടെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മഅറൂഫ് റുസാഫി എന്നുള്ള ഹിലുനുൽ ഉമൈ ഈ പാഠഭാഗം മുമ്പ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നാണ്, ഇപ്പം ഇല്ല, അപ്പം അത് നോക്കേണ്ടതില്ല. അലി അഹമ്മദ് ബാക്കസീറിൻ്റെ കിതാബുഹു അൽ മൽമഹത്തുൽ ഇസ്ലാമിയത്തുൽ കുബറ, അല്ലേ, അത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അജ്നിഹത്തും മിനന്നാർ, അല്ലേ. അൽ മൗലവി അബ്ദുൽ ഖാദർ വക്കമി, അദ്ദേഹത്തിൻ്റെ ജരീദയുടെ പേരാണെന്ത്, സ്വദേശാഭിമാനി. അപ്പൊ ജരീദത്തു സ്വദേശാഭിമാനി. അൻഷാഹു അൻഷാ അൽ മൗലവി അബ്ദുൽ ഖാദർ അൽ വക്കമി. ഓക്കെ, അപ്പൊ അത് നാല് ആളുകളുടെ പേര്, അവരുടെ സംഭാവനകൾ, അതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പും വീഡിയോകളിൽ പറഞ്ഞതാണ്, ഇതും കൂടെ എന്താണ് നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടി നോക്കാം. മാജിദ് വ ഹാരിസ്, മാജിദും ഹാരിസും, ഡാഷ് ദറസഹുമ, അവരുടെ പാഠം എന്താണ് എഴുതുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ മുസന്നയാണ്. ഇതിലെ യക്തുബുണ്ട്, യക്തുബാനിയുണ്ട്, തക്തുബുണ്ട്. ഇവിടെ ഏത് വരും? മുസന്നയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, യക്തുബാനിയാണ്, അല്ലേ. യക്തുബു ഉത്തരവാദിത്തങ്ങൾ എന്ത് വേണം? മാജിദ് മാത്രമേ പാടുള്ളൂ. മാജിദുൻ യക്തുബു ദറസ ഹുമ എന്താകും? ദറസഹു എന്നാകും. ഇനി തക്തുബു ആണെങ്കിലോ ഇവിടെ ഒരു പെൺകുട്ടിയുടെ പേര് വരണം, അല്ലെ. ഫാത്തിമ തക്തുബു ദറസഹ എന്നാ പേര്. അപ്പൊ ഒരു ചോദ്യത്തിന്റെ കുറെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കുറെ ആശയങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ ഇത് ഈ ക്ലാസ്സുകൾ പോവുക. പിന്നെ അൽ ബനാത് ഡാഷ് മിനൽ മദ്രസ, എന്താണ്, പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങുന്നു എന്നാണ്. യർജിയോന ഏതാണ്? അപ്പൊ ഇതിലെ സിക്സിലെ മുലാരിയിലെ ആറാമത്തെ ഫോം, അല്ലെ, യർജിയോന, ഇതാണ് ശരിയായ ഉത്തരം വരിക. ഇവിടെ യർജിയോ ഉത്തരം വരണ നേരത്തെ പറഞ്ഞു, അല്ലെ, എന്താണ് അൽ വലതു എന്നാകും. യർജിയോന വരണമെങ്കിൽ അൽ ഔലാദ് എന്നാവണം, കുട്ടികൾ, കുറെ കുട്ടികൾ. അപ്പൊ യർജിയോന വരും. ഡാഷ് ഫാത്തിമ അൽ ജരീദ, യഖ്റഉ തഖ്റഉ യഖ്റഊന, ഇത് തെഴുതിയിൽ പിശകുണ്ട്. യഖ്റഊന വാവിടെ മുകളിലെ വരിക. ഇവിടെ യഖ്റഉ ഒരു മുദക്കറിന്റെ കൂടെ പറയാം, അപ്പൊ ഇവിടെ വരില്ല, തഖ്റഉ ശരിയാവും, മനസ്സിലായല്ലോ. അപ്പൊ തഖ്റഉ ഫാത്തിമ അൽ ജരീദ. തുല്ലാബ് ഡാഷ് ഫിൽ മൈദാൻ, കുട്ടികൾ അല്ല വിദ്യാർത്ഥികൾ മൈതാനത്ത്, യൽ അബു യൽ അബൂന തൽ അബു, തുല്ലാബ് കുറേ പേരുണ്ട്. അപ്പൊ നമ്മള് മുതാലിയുടെ അല്ല മൂന്നാമത്തെ ഫോം യൽ അബൂന എന്നുള്ളതാണ്, അല്ലെ. യൽ അബൂന തൽ അബു ആകുമ്പോൾ ഇവിടെ എന്താണ്, അത്വാലിബത്ത് എന്നാകും. യൽ അബു ആണെങ്കിൽ അത്വാലിബു എന്ന് മാത്രമാകും. അങ്ങനെ നമ്മള് പഠിക്കേണ്ടതാണ്. ഇനി ഇഖ്റ സുതൂർ, പ്രൊഫസറിന്റെ രീതിയാണ് ഇഖ്റ സുതൂറിലാത്തിയ വാജിബൻ അലസീല, താഴെയുള്ള എന്താണ് പദ്യം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. തൊലാൽ ബദറു അലൈന, നമ്മൾ പഠിച്ചതാണ് അല്ലെ അവസാനത്തെ യൂണിറ്റില്. മിൻ സനിയാത്തുൽ വദാ, സനിയാത്തുൽ വദാ എന്നുള്ളൊരു ബദർ ഉദിച്ചിരിക്കുന്നു. വജബ ശുക്കുർ അലൈന മാതാലില്ലാഹിദായി, ഞങ്ങൾക്ക് മേൽ എന്താണ് ഷുക്കുർ നിർബന്ധമായി. മാതാലില്ലാഹിദായി എന്താണ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുവാൻ ഒരു ദായി ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം. അയ്യുഹൽ മബഊസു ഫീന, ഞങ്ങൾക്കിടയിൽ നിയോഗിക്കുന്നതായവനെ, ജിത്ത ബിൽ അംരിൽ മുതായി, അനുസരിക്കപ്പെടേണ്ടതായ ഒരു കാര്യവുമായിട്ടാണ് താങ്കൾ വന്നിട്ടുള്ളത്.
അപ്പോൾ മിൻ ഐന ത്വലാൽ ബദർ, ബദർ എവിടെ നിന്നാണ് ഉദിച്ചത്? അതാണ് ഉത്തരം. സനിയാത്തുൽ ബദർ അല്ലേ. ഈ ബദർ നമ്മൾ പാഠഭാഗത്ത് ജസ്റ്റ് പഠിച്ചു പോകണേ ഉള്ളൂ, പക്ഷെ അതും പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒന്നും വെറുതെ വിടേണ്ടതല്ല എന്നുള്ളതാണ്. വജബ ശുക്രു അലൈന അല്ല, മൽ മുറാദ് ബിൽ ബദർ, ബദർ കൊണ്ട് എന്താണ് ഉദ്ദേശം? ആരാണ് ബദർ ഇവിടെ? ബദർ ഉദിച്ച ഏത് ബദറാണ്? മുഹമ്മദ് നബി അല്ലേ, അന്നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാ വജബ അലൈന, എന്താണ് നമുക്കുമേ നിർബന്ധമായത്? അഷുക്കുർ, ഷുക്കുർ അല്ലേ. അപ്പൊ അങ്ങനെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ. കാന സി എച്ച് മുഹമ്മദ് കോയ, സി എച്ച് മുഹമ്മദ് കോയ ആയിരുന്നു സിയാസിയൻ, രാഷ്ട്രീയക്കാരൻ, കാത്തിബൻ, എഴുത്തുകാരൻ, സിഹാഫിയൻ, പത്രപ്രവർത്തകൻ. ജമീഉൽ ജവാബ് സഹിയ, എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. ഏതാ ശരി? ഇത് മൂന്നും അദ്ദേഹമാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഉത്തരം വരിക ജമീഉൽ ഇജാബാദി സഹിഹ എന്നാണ്. എല്ലാം അദ്ദേഹം ആയിരുന്നു. ഓക്കെ. പിന്നെ ഷജ്ജ സി എച്ച് തർബിയത്തുൽ ബനാത്ത്, സി എച്ച് മുഹമ്മദ് കോയ എന്താണ് പ്രോത്സാഹിപ്പിച്ചു തർബിയത്തുൽ ബനാത്ത്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. അപ്പൊ അൽ ബനാത്ത് എന്നാണ്, അൽ ബനാത്ത് പെൺകുട്ടികൾ അല്ലേ. എങ്ങനെയുള്ള പെൺകുട്ടികളാണ്? തർബിയത്തുൽ ബനാത്ത് മുസ്ലിം പെൺകുട്ടികൾ എന്നാണ് വരുന്നത്. അൽ മുസ്ലിമ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയിട്ടുള്ളൂ. ഇപ്പൊ മുസ്ലിം മൂന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ ആണുങ്ങൾ എന്നാണ്, മുസ്ലിമാത്ത് പെണ്ണും പെൺകുട്ടികൾ എന്നാണ്. ഇവിടെ മുസ്ലിമാത്ത് തന്നെ, പക്ഷെ അലിഫിലാം വരെ. ഇതിൽ ഏതാ ശരി വരിക? ഇതിൽ ഏറ്റവും കൂടുതൽ ശരിയാവുക ഇതാണ്, കാരണം ഇതിന് അലിഫിലാമുണ്ട്, ഇതിന് അലിഫിലാമുണ്ട്. അപ്പൊ ഇത് ജമ്മു മുഅന്നസ് സാലിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ജമ്മു മുഅന്നസ് സാലിം. പിന്നെ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാന ഭാഗത്തുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലാഹിദുൽ ജദുബല വാജിബ് അനിൽ അസ്ഇല, താഴെയുള്ള ജദുവൽ നോക്കിയിട്ട് ഈ ചാർട്ട് നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അപ്പൊ ഇവിടെ അലിസ്മ പേര്, മക്കാനുൽ വിലാദ ജനിച്ച സ്ഥലം, അൽ വസ്ഫ്, വസ്ഫ് എന്താണ്? വസ്ഫാണ് അദ്ദേഹത്തിന്റെ വിശേഷണം. അൽ മുഅല്ലഫാദ് രചന, അങ്ങനെ ലഖബ് എന്നൊക്കെ പറയാമാണെങ്കിൽ ഇവിടെ വസ്ഫാണ്. എ പി ജെ അബ്ദുൽ കലാം തമിഴ്നാട്, മുഹന്ദിസുൻ ഫലായി അജ്നിഹത്തു മിനന്നാർ അല്ലേ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ജനനസ്ഥലം, അദ്ദേഹം മുഹന്ദിസും ഫലായ ഒരു എയറോനോട്ടിക് എഞ്ചിനീയർ ആണ്. അജ്നിഹത്തു മിനന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. പിന്നെ സാലിഹ് മഹമ്മൂദ് അൽ ഹവാരി ഫലസ്തീനിൽ, അദ്ദേഹം ഒരു കവിയാണ്. അസാഫിറു ബിലാദി അദ്ദേഹത്തിന്റെ രചന. അൽ ഖാലി ഉമർ അലി അല്ലേ, അൽ വെളിയങ്കോട്, വെളിയങ്കോട് ഉമർ ഖാലി, ആലി ഉമർ ഷായർ പണ്ഡിതനും കവിയുമാണ്. അൽ ഖസീദത്തുൽ മുഹമ്മസ് അദ്ദേഹത്തിന്റെ എന്താണ് ഖസീദയുടെ പേര്, ഖസീദത്തുൽ മുഹമ്മസ്. ഇവിടെ ചോദ്യം നോക്കും, മനിൽ മുഹന്ദിസുൽ ഫലാഇ, ആരാണ് മുഹന്ദിസ് ഫലാഇ എന്നാണ് ചോദ്യം. ഉത്തരം തീർച്ചയായും എന്തായിരിക്കും? എ പി ജെ അബ്ദുൽ കലാം എന്നുള്ളതാണ്. മാ ഇസ്മു വല്ലഫത്തിഹി, ഇസ്മു വല്ലഫത്തി ഷായർ അൽ ഫിലസ്തീനി, ഫലസ്തീനി ഷായറായ ആളുടെ മുഅല്ലഫ, അദ്ദേഹത്തിന്റെ രചനയുടെ പേരെന്താന്നാണ് അല്ലേ. അപ്പൊ നമ്മൾ ഷായർ ഫലസ്തീനി ആരാ നോക്കണം, ആരാണ് ഇതില് മാലൂമ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അസാഫിർ ബിലാദി. അങ്ങനെയാണ് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. പിന്നെ അൽ ഖാലി ഉമർ അല്ലെ, ഇവിടെ ചോദ്യം, ഐന ബുലിദൽ ഖാലി ഉമർ ബിൻ അലി, ഉമർ ബിൻ അലി ഖാലി ഉമർ ഖാലി എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? മക്കാനിൽ വിലാദി ആണ് ഉത്തരം. മക്ക വെളിയങ്കോട് ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഇത് കൊച്ചോദ്യത്തിന്റെ വേറൊരു രീതി. പിന്നെ ഇത് തന്നെ ഇനി യഖ്റഉൽ മൻളൂമത്താലി വാജിബ് അൻ അസ്ഇലത്തി തഹ്തഹ, താഴെയുള്ള ചോദ്യം. അതായത് ഇവിടെ പദ്യത്തിൽ നിന്ന് അഞ്ചാമത്തെ യൂണിറ്റ് നിന്ന് ചോദിച്ചിരിക്കുകയാണ്. ലഖദ് കുന്തു ഫീ ദർബിൻ ബി ബഗ്ദാദ മാഷിയ വഖദ് ഔശഖത് ശംസുൻ നഹാരി തഗീബു അല്ലേ. ഞാൻ ബഗ്ദാദിലെ റോട്ടിലൂടെ നടക്കുകയായിരുന്നു. വഖദ് ഔശഖത് ശംസുൻ നഹാരി തഗീബു, അത് വൈകുന്നേരമായിട്ടുണ്ടെന്നാണ്. പകലിന്റെ സൂര്യൻ മായാനടുത്തിരിക്കുന്നു. ഫസാദഫത് ഷൈഖൻ ഹത്താ ജന ലഹറു കത് ഹനത് ദഹ്റു ലഹറഹു എന്നാണ്. വയസ്സായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടി. ലഹു ഫൗക്ക് മുസ്തന്നി തൊരീക്ക് ദബി, അയാൾ നേർവഴി ആ വഴിയിലെ അടുവിലൂടെ ദബീബ് നിരങ്ങി നീങ്ങുവാണ്. അലൈഹി സിയാബുൻ റസ്സത്തുൻ ഖൈറ അന്നഹ, അദ്ദേഹത്തിന്റെ മേൽ മുഷിഞ്ഞ വസ്ത്രമാണ്. നിളാഫുൻ വലം തദിനസ്, എന്നാൽ വൃത്തിയുള്ളതാണ്. വലം തദിനസ് എന്നാണ് മോശമല്ല. ലഹുന്ന ജുയൂബ്, അതിന് എന്താണ് ജിയൂബ്,
കീശകളുണ്ട് എന്നാണ്. ഇവിടെ ചോദ്യങ്ങൾ നോക്കൂ. കാനർ റജലു മാഷിയൻ, ആ മനുഷ്യൻ നടക്കുകയായിരുന്നു എപ്പോൾ, വക്തൽ അസർ ഉച്ച സമയത്ത്, വക്തൽ ഇഷ സമയത്ത്, വക്തൽ മഗരിബ് മഗരിബ് സമയത്ത് അല്ലെ. സൂര്യൻ അസ്തമിക്കാറായി എന്ന് പറയുമ്പോൾ ഏതായി സമയം, തീർച്ചയായും വക്തൽ മഗരിബ് ആയിരിക്കും അല്ലെ, വക്തുൽ മഗരിബ് ആയിരിക്കും. ഇനി കാന സിയാബുർ റജുലി, ആ മനുഷ്യന്റെ വസ്ത്രം ബാലിയ എന്നാണ് കീറി പറഞ്ഞത്, ബാലിയാവ നദീഫ, കീറി പറഞ്ഞതും വൃത്തിയുള്ളതും, ബാലിയാവ വസിഹ, കീറി പറഞ്ഞതും മോശമായതും. ഏതാണ് വൃത്തിയുണ്ട് എന്ന് പറഞ്ഞു അല്ലെ, നിളാഫ എന്ന് പറഞ്ഞു, റസ്സത്തും നിളാഫുമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ തീർച്ചയായും ബാലിയാവ നദീഫ ആയിരിക്കും വരിക. ഇനി വലം തദ്നസ്, തദ്നസ് എന്താണ്, മലിനമായിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ മാലിന്യമായിട്ടില്ല. ധനസ മാനാഹു എന്താ, തഹൂറ വൃത്തിയുള്ളതായ, റസ്സ കീറി പറഞ്ഞു, വസിഹ ആണ് വരിക. വസിഹ എന്നാൽ മോശമായി, മാലിന്യമുള്ളതായി എന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് ഓ ഈ പദ്യം ചോദിച്ച് അതിന്റെ ചോദ്യങ്ങൾ എഴുതിയിരിക്കുന്നത്. മുഅല്ലഫുൽ ഖസീദത്തുൽ മുഹമ്മസ, ഖസീദത്തുൽ മുഹമ്മസ് എഴുതിയത് ആരാണ്, ഖാലി ഉമർ അലി വെളിയങ്കോട് അല്ലെ, വെളിയങ്കോട് ഉമർ ഖാദിയുടെ തന്നെ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അദ്ദേഹം ആരാണ്, ഷായിറുൽ ഖുവ, സാലിഹ് മഹ്മൂദ് ഹവാരി, അദ്ദേഹത്തിന്റെ ഏതാണ് നമ്മൾ നഷീദുൽ മദ്രസ അല്ലെ. മുഹയുദ്ദീൻ ബിൻ അലി, അദ്ദേഹത്തിന്റെ വിരചന ഏതാണ്, മുഹിയുദ്ദീൻ ബിൻ അലി നമ്മുടെ എന്താണ് ഇത് തർജ്ജമ ചെയ്തില്ലേ, യാ അല്ലാ എന്നുള്ളത് തർജ്ജമ ഇലൽ അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. ഇനി ഏഴ്, ഇഖ്റാഉൽ ജുംല വകമ്മിലുൽ ഫറാഖ് ബിൽ മുനാസിബ്, താഴെയുള്ള ജുംല വായിച്ചിട്ട് അനുയോജ്യമായത് വെച്ച് പൂരിപ്പിക്കാനാണ്. ഫാത്തിമ ദാരിസത്തുൻ, നഷീത്തത്താണോ നഷീത്ത വരിക, ഇവിടെ മോനസ് ആയതുകൊണ്ട് നഷീത്തത്തുൻ എന്നുള്ള പേര് ശരിയല്ലേ. ഇനി ഹിയ ഡാഷ് തദ്ഹബു യദ്ഹബു, പോകുന്നു, രണ്ടും പോകുന്നു എന്നാണ്, പക്ഷെ ഇതിൽ ഒരെണ്ണം തദ്ഹബു ആണ്, ഗേൾ ആയതുകൊണ്ട് തദ്ഹബു ആയിരിക്കും വരിക. മാ അഖീഹ, അവരുടെ സഹോദരോടൊപ്പം, ഇലൽ മദ്രസ, സ്കൂളിലേക്ക്, കുല്ലയോമി, എല്ലാ ദിവസവും. ഓക്കെ അല്ലേ, അതാണ് അതിൽ പറയുവാൻ. അതിനുശേഷം ഇവിടെ നോക്കുകഞ്ഞ് ഇഖ്റാഉൽ ഫഖറത താലിയ വഅജിബ് അൻ അസ്ഇലത്തി അലാ ലൗഹിഹ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇർത്തഫഖ സാറൂഖുൽ വതനി എസ് എൽ വി ത്രീ, എന്താണ് എസ് എൽ വി ത്രീ ഉയർന്നു, മീൻ മിനസത്ത് ശ്രീഹരിക്കോട്ട, ശ്രീഹരിക്കോട്ട എന്ന വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന്. ഖറജ അബീച്ച് അബ്ദുൽ കലാം മിനൽ മർക്കസ് സാറൂഖൈ, പിന്നെ എന്താണ് റോക്കറ്റ് കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം പോയി. ഹമലഹുൽ ജുമല വല അവാദ്യഹിം, കൂട്ടുകാർ അദ്ദേഹത്തെ തോളിലെത്തി, ഇല ഖായത്തുൽ ബർലമാൻ, പെർലമാനിലെ ഹാളിലേക്ക്, ലി തലഖി തഹനിയാത്ത് വത്തബ്രീഖാത്ത്, ആശംസകളും അഭിവാദ്യങ്ങളും എന്താണ് സ്വീകരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, ഇക്തഷിഫ് ജം അസമീൽ, ഇതൊരു ചോദിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. ഒന്നുണ്ടെങ്കിൽ ഇക്തഷിഫ് എന്നുണ്ടാവും, അല്ലെങ്കിൽ വെറും ജം ഉ ജമീൽ, ജമീൽ എന്ന വാക്കിന്റെ ജമ്മ ഏതാണ്, സുമല അല്ലെ, എവിടെ അസുമല ആയിരിക്കും വരിക. പിന്നെ മുഫറദ് തഹ്നിയാത്ത്, ആശംസകൾ എന്നതിൻ്റെ മുഫറദ്, അത് നമുക്ക് ഇതിന്ന് കിട്ടില്ല. തഹ്നി അത്ത്, ചില ഉത്തരങ്ങൾ നമ്മൾ സ്വന്തമായി എഴുതുന്നത് തഹ്നി അത്ത് എന്നാണ് വരിക. തഹ്നി ആത്ത് എന്നുള്ളത് ഈ എന്താണ് അതിലെ ദീർഘം പോയിട്ട് തഹ്നി അത്ത് കെട്ടുള്ള താവിൽ. മീൻ അതിന് ഇർത്തഫായ സാറൂഖുൽ വത്തനി, എന്താണ് എന്താണ് നമ്മുടെ ദേശീയ റോക്കറ്റ് മിസൈല് എപ്പോഴാണ് ഉയർന്നത്, അല്ല എവിടെ നിന്നാണ് ഉയർന്നത് എന്നാണ്. മിൻ മിനസത്തി ശ്രീഹരിക്കോട്ട, ശ്രീഹരിക്കോട്ടയിൽ. മൻകാന റായിദ് സാറൂഖ് എസ് എൽ വി ത്രീ, എസ് എൽ വി ത്രീ എന്നാണ് റോക്കറ്റിന്റെ അമരക്കാരൻ, അതിന്റെ ആരാണ് അദ്ദേഹം, ആരാണ്, എ പി ജെ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാം പഠിച്ചതാണ് സാറൂഖുൽ റജുൽ സാറൂഖുൽ ഹിന്ദി. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഇഖ്തറുൽ ഇജാബത്ത് സഹിഹ, താഴെയുള്ളതിൽ ശരിയായ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. മനിഷ്തഹർ ബി ലഖബ് ഷായിൽ കുവ, നേരത്തെ പറഞ്ഞ ഷായിൽ കുവ ആരാണ്, എടശ്ശേരി ഗോവിന്ദൻ നായർ അല്ലേ, എടശ്ശേരി ഗോവിന്ദൻ നായർ. മുഹിയുദ്ദീൻ ബിൻ അലി മൊയ്തു മൗലവി അല്ലേ, മഹറൂഫ് റുസാഫിയെ കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ എവിടെയും പഠിക്കുന്നില്ല. അബ്ദുൽ ഖാദർ വക്കുമി ആരാണ്, അദ്ദേഹം അറബി ഭാഷാ പ്രചാരകനാണ്. പിന്നെ സാഹിബ് ജരീദത്തി
സാഹിബ് ജരീദ് സ്വദേശാഭിമാനി, സ്വദേശാഭിമാനിയുടെ എഴുതിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എന്താണ് വീഡിയോയിൽ ബാക്കി ചോദ്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, അറബി ഭാഷയും അല്ല നിങ്ങളുടെ എസ് എസ് സി അറബിക് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറാകാൻ ആവശ്യമായ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയ്ക്ക് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.